ഇതൊക്കെ ഒരുവിധ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അതേമാതിരി ഇങ്ങനെ ഒരേ വിരുന്നൊക്കെ ഇതാക്കുമ്പോ അപ്പോൾ ഇതിൻ്റെ പേരാണ് ചിക്കൻ ചോപ്പ് റൈസ്. ഈ ഒരു പേര് വരാൻ തന്നെ കാരണം ചിക്കനും വെജിറ്റബിൾസ് എല്ലാം ചോപ്പ് ചെയ്ത് അത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം കൂടി ബ്ലെൻഡായിട്ട് നല്ലൊരു അടിപൊളി ഡിഷായി മാറുന്നത് കൊണ്ടാണ് ചിക്കൻ ചോപ്പ് റൈസ് എന്ന് പേര് വന്നേക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു 4 മുട്ട, ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 4 മുട്ട ഞാൻ ഉപ്പിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് 1/2 കിലോ ചിക്കൻ എന്ന് പറയുന്നത് ചിക്കൻ കീമയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1 ടീസ്പൂണോളം ഉപ്പും 1 ടീസ്പൂൺ കുരുമുളകും 1 ടേബിൾ സ്പൂൺ വിനീഗറും 2 ടേബിൾ സ്പൂൺ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിൻ്റെ മിക്സ്ഡ് ഉണ്ടല്ലോ അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എഗ്ഗും പിന്നെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൈ വെച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1/2 കട്ടിലുള്ള ഒരു പാൻ എടുത്ത് വെക്കാം, ഇല്ലെങ്കിൽ വോക്കാണ് അതിന് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ ഒരു പാൻ എടുത്താൽ മതി. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി അരിഞ്ഞതും അതുപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞത്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ മിക്സ്ഡ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കീമ തന്നെ എടുക്കണമെന്നില്ല, നമ്മൾ ബ്രസ്റ്റ് പീസ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് നന്നായിട്ടൊന്ന് ചെറുതാക്കി കുനുകുനാന്ന് അരിഞ്ഞെടുത്താലും മതി, രണ്ടായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് നന്നായി ചിക്കി എടുക്കണം. നമ്മൾ മുട്ട ചിക്കുന്നത് പോലെ ഇതൊന്നായി വന്നതിന് ശേഷം നല്ല സെൻറ്ററിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച എഗ്ഗിൻ്റെ മിക്സ്ഡ് ഒഴിച്ചു കൊടുക്കുക. ഒരു 30 സെക്കൻഡ് അങ്ങനെ വെയിറ്റ് ചെയ്യുക ഹൈ ഫ്ലെയിമിൽ തന്നെ. എന്നിട്ട് അതും കൂടി എന്ത് ചെയ്യാം, നന്നായി ചിക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് സോസുകളാണ് ആഡ് ചെയ്യുന്നത്. കൺഫ്യൂഷൻ ആവും കാരണം എല്ലാം റെഡാണ്. അപ്പം ആദ്യം ഒരു 4 ടേബിൾ സ്പൂണോളം കെച്ചപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പിന്നെ ഇതിൻ്റെ മെയിൻ സോസ് ഷെസ്വാൻ സോസ് നോറിൻ്റെയാണ് വാങ്ങിച്ചിട്ടുള്ളത്, അത് 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തരി ഒരു നുള്ളു എന്ന് പറയുന്ന പോലെ തന്നെ സോയ സോസും കുറച്ച് വൈറ്റ് പെപ്പറും പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ വൈറ്റ് പോർഷൻ കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നല്ല തിളച്ച വെള്ളം ഉണ്ടല്ലോ, ഇത് മൊത്തം മുങ്ങി കിടക്കുന്ന അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആ മിക്സ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം അത്രേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ ചോപ്പർ റൈസ് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഫുള്ളി കംപ്ലീറ്റഡ്. ഇനി ഇത് കഴിക്കാന്നുള്ള ഒരൊറ്റ ചടങ്ങ് മാത്രമേ ഉള്ളൂ, നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കണം. ഇത് എന്തായാലും ഉറപ്പാണ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുള്ളത്, കാരണം ഇത് അങ്ങനെയുള്ളൊരു ഡിഷാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.